നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലക്കാട്ടേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് പട്ടമ്പി. ഇന്ന് പാലക്കാട്ടേക്ക് പോണ വഴിക്ക് റോഡിൻ്റെ വലത് ഭാഗത്ത് പറളി കഴിഞ്ഞുള്ളൊരു ഹോട്ടലാണ്, ഹോട്ടൽ ശക്തി വിലാസം. നല്ല സൂപ്പർ ഫുഡാണ് അവിടുത്തെ, ഗംഭീര ഫുഡ്. അവരുടെ ഒരു ബേക്കറി ഉണ്ട് അവിടെ ഹോട്ടലിനോട് ചേർന്ന്. അതിൻ്റെ പുറത്തായിട്ട് ബേക്കറി സാധനങ്ങൾ, അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചും കൊണ്ട് പറയാം കേട്ടോ. ഞാൻ അതിന് വട ഓർഡർ ചെയ്തു. അവിടെ വന്നു എനിക്ക് ചട്നിയും ചുവന്ന രണ്ട് ചമ്മന്തിയും കൊണ്ടുവന്ന് തന്നു. നല്ല സ്വാദുണ്ട് കേട്ടോ, നല്ല വാസന വരുമ്പോൾ തന്നെ അറിയുന്നത് നല്ല സ്വാദുണ്ട്. എനിക്കറിയാൻ പെടുത്തു, ഞാൻ കയറാറുള്ള ഹോട്ടൽ തന്നെയാണ്. ഞാൻ ആദ്യം ചട്ടനിയൊക്കെ കൂടിയിട്ട് ഒരു കഷ്ണം വട എടുത്തു. നല്ല മോര് പുറത്തിങ്ങനെ മുരിഞ്ഞു മുരിഞ്ഞു കൊണ്ടുള്ള ഉഴുന്ന വട നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ ഉള്ളി ചമ്മന്തിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ഓരോ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ആ സൈഡിലുള്ള നല്ല ഹോട്ടലുകളൊക്കെ, എന്താ പറയുക, ഏതാ നല്ല ഹോട്ടലെന്നറിയാൻ നല്ല സുഖമില്ല. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആകുമ്പോഴേ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലുകൾ നിറയെ കാണണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി അടുത്ത് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. സാമ്പാറൊക്കെ ഒഴിച്ച് നല്ല ഒരു വല്ലാത്ത എരിവൊന്നുമില്ല ഇവിടുത്തെ സാമ്പാറിനും ചട്നിക്കായാലും ഉള്ളിച്ചമ്മന്തിക്കായാലും ഒക്കെ. പിന്നെ അതായത് മസാലയാണ് ഞാൻ കാണിച്ചു തരുന്നത്. മസാല നല്ല മഞ്ഞ മസാലയാണ്, എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ മഞ്ഞ മസാല. ഈ എന്താ പറയുക, ബീട്രൂട്ട് ഇട്ടിട്ടുള്ള മസാലയ്ക്ക് ആക്കൊരു ചോപ്പുകളാണ്, അത് ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് എന്തോന്നും ഒരു മാനസികമായിട്ട് ഇഷ്ടമില്ലായുണ്ട് അതിനോട്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞ മസാലയാണെന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. പിന്നെ ഇതാ സ്പെഷ്യലാണ് കാപ്പി, അടിപൊളി ഫിൽറ്റർ കാപ്പിയാണ് ഇവിടെ. ഫിൽറ്റർ കാപ്പി നന്നാക്കി ഉണ്ടാക്കി കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫിൽറ്റർ കാപ്പി നല്ല ഇഷ്ടമാണ്. ബ്രൂ ഉണ്ട് കേട്ടോ, ഇത് വേണമെങ്കിൽ ഉണ്ട്. നല്ല സ്വാദുള്ള നല്ല ഫിൽറ്റർ കാപ്പി ദോശയുടെ ഒപ്പം തന്നെ കൊണ്ടുവരും. അടുത്ത സർവീസ് പറയാതെ വയ്യ, അത്രയും നല്ല സർവീസാണ്. ഇത് വേപ്പിലക്കട്ടി, ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ഈ വഴി പാലക്കാട് പോകുമ്പോൾ എപ്പോഴും കയറുന്ന ഹോട്ടലാണ്, ഭക്ഷണം കഴിക്കാറുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലാണ്, നല്ല ഫുഡാണ്, നല്ല നീച്ചാണ്. അന്നിക്കളൊക്കെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എല്ലെടുത്ത് കളയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞൊരു ഭക്ഷണം ആ പ്ലേറ്റ് അവിടെ വെച്ച് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇവിടെ അത് നമ്മൾ തന്നെ എടുക്കണം, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ബേക്കറി സാധനങ്ങളും ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇവരുടെ ഹോട്ടലിലെ അവരുടെ നമുക്ക് ഫുഡ് വിളമ്പി തരുമ്പോഴായാലും സാധനങ്ങൾ എടുത്തു തരുന്നതായാലും എല്ലാം നല്ല, നമുക്ക് നല്ല കംഫേർട്ടാണ്. എല്ലാം എല്ലാറ്റിനെയും കുറിച്ച് പറഞ്ഞാലും ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേപ്പിലക്കട്ടി, ഭയങ്കര ഇഷ്ടമാണ്. അത് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേപ്പിലക്കട്ടി, അത് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. പിന്നെ എല്ലാ കുറേ പ്രൊഡക്ട്സ് ഇവിടുത്തെ തന്നെയാണ്, മിക്സ്ചറ്, പിന്നെ ലഡു, മൈസൂർ പാക്ക്, പിന്നെ ദൈ ഇരിക്കുന്ന എന്തായാലും പറയാം ബദാം ഹൽവ, അത് ഒരു സ്പെഷ്യലാണ്. വേപ്പിലക്കട്ടി നല്ല ടേസ്റ്റാണ്, എത്രയാണ് വാങ്ങിയെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത്രയും പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഈ വഴി പോകുമ്പോ, അതായത് പറളി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ കട, കേറ മറക്കരുത് കേട്ടോ. അതുപോലെ മിക്സ്ചറും നല്ല ടേസ്റ്റാണ്, മിക്സ്ചറ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്, ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഈ മീഠപ്പാൻ. ഭയങ്കര സ്വാദാ അത്, എനിക്ക് എന്താ പറയുക, ഒരു അതിങ്ങനെ അവിടെ ഇന്ത്യ പോകുമ്പോൾ അത് വാങ്ങാതെ പറ്റില്ല. അപ്പോൾ ഊണും എല്ലാം നല്ല കേട്ടോ, പാലടയും എല്ലാ വിഭവങ്ങളും ഉണ്ട്. എല്ലാ ബേക്കറി സാധനങ്ങളും അവരുണ്ടാക്കണ അവരുടെ പ്രൊഡക്ട്സ് ആണ് അധികവും അതിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം, അതാണ് ഇത്. ഇതെന്താണറിയോ, ബദാം ഹൽവ. ബദാമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു ലേശം വാങ്ങിയതാണ്. നെയ്യിൻ്റെ ഒക്കെ സ്വാദിങ്ങനെ അങ്ങനെ തള്ളി നിൽക്കാന്ന് പറയില്ലേ, അത്ര ടേസ്റ്റാണ് ബദാം ഹൽവ. അതുപോലെ വേറെ സാധനം കൂടി വാങ്ങി, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൂട്ടുന്നതാണ് കണക്ക് ഇതി വരുമ്പോൾ. ഇതാണ് എന്നറിയില്ലേത്, കേസരി, റവ കേസരി, നല്ല സ്വാദാണ്. എനിക്ക് കേസരി എങ്ങനെയാലും ഇഷ്ടമാണ്, പക്ഷെ ഇതുണ്ടാക്കണേലും എൻ്റെ അമ്മ ഉണ്ടാക്കണ ഒരു സ്വാദ് എവിടേക്കോ ഉണ്ട്. അമ്മ ഇത്രയൊന്നും ലാവിഷ് ആക്കാറില്ല, അമ്മ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് നെയ്യൊക്കെ പിശിക്കും. എന്നിട്ട് പക്ഷേ നെയ്യും ഒന്നും പിശിക്കിയിട്ടൊന്നുമില്ല, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ അടിപൊളി കേസരിയാണ്. അതേമാതിരി ബദാം ഹൽവയും. ഈ രണ്ട് സാധനവും നിങ്ങൾ ഇതിൽ പോകുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിന് മുന്നേ ഞാൻ ഇതൊരിക്കൽ വാങ്ങിയിട്ട്, ഇത് എന്തിനാറിയോ, ഇത് ചോറിലേക്ക് മധുരം കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല പുളി കുറഞ്ഞ തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതിലൊരു ലേശം ഇതിങ്ങനെ സൈഡ്
ഡിഷായിട്ട് നല്ല രസം. എനിക്ക് നല്ല ഇഷ്ടം മധുരം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അങ്ങനെ ഈ വഴി പോകുമ്പോൾ. അപ്പോൾ ആരും മറക്കണ്ട, ഈ ഹോട്ടലിൽ കയറാൻ മറക്കണ്ട. ശക്തിവിലാസം, നല്ല പാർക്കിംഗ് ഉണ്ട് അവിടെ, നല്ല വലിയ പാർക്കിംഗ് ഉണ്ട്, സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. വണ്ടികൾ പാർക്ക് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഈ റോഡ് സൈഡിൽ വേണമെങ്കിൽ അങ്ങനെയും പാർക്ക് ചെയ്യാം. ഈ വണ്ടികൾ മുഴുവൻ അവിടേക്ക് വന്ന കേട്ടോ, നിറയെ ചുറ്റോറും വണ്ടികളുണ്ട്. രാവിലെ തൊട്ട് ഞങ്ങൾ വിചാരിച്ചു രാവിലെ തിരക്കുണ്ടാവില്ല, സുഖമായിട്ട് വീട് എടുക്കാതൊക്കെ നല്ല തിരക്കാം. അതേ മാതിരി സപ്ലയേഴ്സും എല്ലാവരും നല്ല, നമുക്ക് ഭക്ഷണം കൊണ്ടു തരുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി, കഴിക്കാനുള്ള ഒരു സുഖം, ഇനി എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഫിൽറ്റർ കാപ്പി, അതും നല്ല സ്വാദാണ്. ഫിൽറ്റർ കാപ്പി എല്ലാവർക്കും ഇഷ്ടാവില്ലേ? ഫിൽറ്റർ കാപ്പി എല്ലാവർക്കും ബ്രൂ കാപ്പിയാണല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, ഈ ഫിൽറ്റർ ഉണ്ടാക്കി വെക്കില്ല. പക്ഷെ ഫിൽറ്റർ മാത്രമുള്ള ഒരു കാപ്പി പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേമാതിരി ഞാൻ ഏതെങ്കിലും വഴിക്കൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ അതും കൂടെ നീ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.